സ്റ്റോപ്പ് സെൽഫ് ക്രിറ്റിസിസം. സെൽഫ് ക്രിറ്റിസിസം നടത്താതിരിക്കുക. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല. നമ്മുടെ പോരായ്മകളിലേക്ക് നോക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ പോരാ, ഞാൻ വൃത്തികെട്ടവരാണ്, ഞാൻ മോശമാണ്, അല്ലെങ്കിൽ നമ്മളത് പറയാതിരിക്കുക. നമ്മൾ നല്ല നമ്മുടെ നല്ല വ്യക്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കാണാൻ ശ്രമിക്കുക. നമ്മുടെ എന്തൊക്കെ പ്ലസ് പോയിന്റ്സ് ഉണ്ട് അത് നമ്മൾ എന്ത് ചെയ്യുക സംസാരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഡോണ്ട് ബി ടു ഹാർഡ് ഓൺ യുവർ സെൽഫ് എന്ന് പറയും. നിങ്ങൾ വല്ലാണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. യു ഹാവ് ടു ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നിങ്ങൾ മാറണം. യു ഗോട്ട് ഇറ്റ്? സോ യു ഹാവ് ടു ഡു ദാറ്റ്. സെൽഫ് ക്രിറ്റിസിസം സ്റ്റോപ്പ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? മൂവ് ഓൺ ഫ്രം ടോക്സിക് പീപ്പിൾ. നിങ്ങളെ വെറുപ്പിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന വ്യക്തികളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാറി നിൽക്കുക. ജസ്റ്റ് മൂവ് അവേ ഫ്രം. വിഷം ചീറ്റുന്ന ചില വ്യക്തികളുണ്ട്, വഴക്ക് കൂടുന്ന വ്യക്തികളുണ്ട്, അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്, വെറുതെ അനാവശ്യമായിട്ട് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ക്വാളിറ്റി പീപ്പിൾസിനോട് മാത്രം സംസാരിക്കുക. നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന നല്ല വ്യക്തികളോട് മാത്രം സംസാരിക്കുക. ഓക്കെ, നിങ്ങൾ ഡൗൺ ആക്കുന്ന, നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളെ കളിയാക്കുന്ന, അതിൻ്റെ പേരിൽ ന്യായീകരിക്കുന്ന, അതിൻ്റെ പേരിൽ അനാവശ്യമായ സില്ലി ആയിട്ടുള്ള ടോക്സിലൂടെ വഴക്ക് കൂടുന്ന, രാഷ്ട്രീയത്തിനെ പറ്റി സംസാരിക്കുന്ന, മതങ്ങളെ പറ്റി സംസാരിക്കുന്ന, ജസ്റ്റ് സ്റ്റേ അവേ ഫ്രം ദം. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുന്ന, ജസ്റ്റ് സ്റ്റേ ഫ്രം ഓൾ ദോസ് കൈൻഡ് ഓഫ് അൺനെസസറി ആൻഡ് എനർജി ഡ്രെയിനിങ് കോൺവെർസേഷൻ. അത്തരത്തിലുള്ള കോൺവെർസേഷൻസ്, അത്തരത്തിലുള്ള സംഭാഷണങ്ങളിൽ നിന്നും നമ്മുടെ എനർജി ഊറ്റി കുടിക്കുന്ന, നമ്മുടെ ഊർജ്ജം ഊറ്റി കുടിക്കുന്ന ഇത്തരത്തിലുള്ള ടീമിൽ നിന്ന് മാറി നിൽക്കുക. അത് നമുക്ക് ഒരുപാട് ഫ്രീ ആകും. ദിസ് ഈസ് കോൾഡ് സെൽഫ് കെയർ. നമ്മൾ സെൽഫ് കെയർ ചെയ്യണം, നമ്മൾ സെൽഫ് നർച്ചർ ചെയ്യണം, സ്വയം നമ്മുടെ മെൻ്റൽ നർച്ചറിങ് നടത്തണം. അതിങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്താണ്? ഹാവ് എ ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻ. മനസ്സ് തുറന്ന് സംസാരിക്കുക. മനസ്സ് തുറന്ന് സംസാരിക്കുക. ചില പോരായ്മകളുണ്ടാവും, അത് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച്, ജീവിത പങ്കാളിയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച്, അവരോട് തുറന്നു പറയുക. നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയുക, അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ. ഇതിനർത്ഥം മുഖത്തടിച്ച രീതിയിൽ പറയില്ല, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഹാർട്ട് ടു ഹാർട്ട്, അതായത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള സംഭാഷണം നടത്തുക. മനസ്സിലാവുന്നുണ്ട്? പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഓപ്പണായി സംസാരിക്കുക നിങ്ങളുടെ വിഷമങ്ങൾ. പുരുഷന്മാർ കരയാൻ പാടില്ല എന്നുള്ളത് എന്താണ്? ഒരു തെറ്റായ ചിന്താഗതിയാണ്. ഒന്നും സംഭവമില്ല, പുരുഷന്മാർക്ക് മനസ്സ് തുറന്ന് കരഞ്ഞ് സംസാരിക്കുക. ഞാൻ എൻ്റെ ഭാര്യയുടെ മുൻപിൽ കരഞ്ഞ ദിവസങ്ങളുണ്ട്, അന്ന് എനിക്ക് കിട്ടുന്ന ഒരു റിലീഫുണ്ട്. യെസ്, മനസ്സ് തുറന്ന് സംസാരിച്ചാൽ അത് ചിലപ്പോൾ സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കാം, സന്തോഷത്തിൻ്റെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷമത്തിൻ്റെ പുറത്തായിരിക്കാം, വട്ട് എവർ ഇറ്റ് ഇസ്. യു ജസ്റ്റ് ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് ഹാവ് എ ടോക്ക്. വളരെ പുഞ്ചിരിച്ച് സന്തോഷിച്ച് കഴിയാൻ പറ്റുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ പറ്റും. സ്ട്രെസ് ഫ്രീ ലൈഫ്. മൈൻഡിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറക്കി വെക്കുക, ബാഗേജുകൾ ഇറക്കി വെക്കുക. അതെന്താണെങ്കിലും, ഇപ്പം ഞാൻ എൻ്റെ വൈഫായിട്ട് ഞങ്ങൾ ഗോവയിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് തന്നെ ഇത്തരത്തിലുള്ള സംഭാഷണത്തിൽ ഞങ്ങളുടെ റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, വി ആർ ഫ്രണ്ട്സ്. ഞങ്ങൾ ഞങ്ങളുടെ ലോകത്താണ്. അപ്പോൾ അവൾക്ക് അവളുടേതായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും, എനിക്ക് എൻ്റേതായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കും, ഓരോ വിഷയങ്ങൾ, ഞങ്ങളുടെ ഇടയിലുള്ള ഓരോ പറഞ്ഞു തീരേണ്ട കുറേ വിഷയങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ പല കാര്യങ്ങളുണ്ടാവും, പല വിഷമിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ, അതൊക്കെ എടുത്ത് തുറന്ന് സംസാരിക്കും, ചർച്ച ചെയ്യും. സോ ഇറ്റ് വിൽ ഗിവ് യു എ റിലീഫ്. തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങും. അത് ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെയാണ് സംസാരിക്കുക. അവിടെ ആ പൂർണ്ണ സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് കൊടുക്കും. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം തിരിച്ച് ഈ വ്യക്തി നമുക്ക് തരും. അത്തരത്തിലുള്ള രീതിയിലേക്കുള്ള കോൺവെർസേഷൻ, ഇറ്റ് വിൽ ഗിവ് യു എ ലോട്ട് ഓഫ് റിലീഫ്. വല്ലാത്ത സന്തോഷമാണ്. ശരിക്കും ഭാര്യമാർക്ക് അത്തരത്തിലുള്ള കോൺവെർസേഷനാണ് ഭാര്യമാർക്ക് ആവശ്യം. അധികം പുരുഷന്മാർക്കും അതറിയില്ല, അത് അനുവദിച്ച് കൊടുക്കില്ല. അവരുടെ വിചാരം എന്ന് വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കയറിയിട്ട് നമ്മുടെ തലയിൽ കയറി അപ്പിടും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളെ ഭരിക്കും എന്നുള്ള ചിന്തയാണ്. നോ, ഇറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് ടേക്ക് എ ബ്രേക്ക് ഫ്രം യുവർ ഫോൺ. ഓരോ സമയവും നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ട് ഫോണിൽ സമയം ചിലവഴിക്കുന്നത് ഒഴിവാക്കുക. സോഷ്യൽ മീഡിയ എന്നുള്ളതല്ല, ഫോണ് തന്നെ ഉപയോഗിക്കുന്നത്. പല ആൾക്കാരും ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിൽ ആവില്ല ചിലപ്പോൾ. നിങ്ങൾ കുറച്ച് സമയം മാത്രം മതി. ഫോൺ എന്ന് പറയുന്നത് എപ്പോഴും കൊണ്ട് നടക്കണ്ട. ജസ്റ്റ് പുടിറ്റ് അവേ യുവർ ഫോൺ. ഫോണ് മാറ്റി വെക്കുക. അത് വേണ്ട, ആവശ്യമുള്ളപ്പം മാത്രം എടുത്താൽ മതി. ഫുൾ ടൈം പോക്കറ്റിലിട്ട് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പുടിറ്റ് അവേ. ജസ്റ്റ് ലൈക്ക് യു ആർ യൂസിങ് ലാപ്ടോപ്പ്. എപ്പോഴാണ് ആവശ്യമുള്ള അപ്പോഴേ ലാപ്ടോപ്പ് ഉപയോഗിക്കും. അതേപോലെ ഉപയോഗിച്ചാൽ മതി. ഡോണ്ട് ക്യാരി ഇറ്റ് വിത്ത് യുവർ സെൽഫ് എപ്പോഴും. ആൻഡ് മെഡിറ്റേറ്റ്. നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്.
ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഹ്യൂജ് റിസൾട്ട് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. വി നീഡ് ടു പ്രാക്ടീസ് മെഡിറ്റേഷൻ എവറി ഡേ. നമ്മൾ എന്ത് ചെയ്യുക, മെഡിറ്റേഷൻ ഇപ്പോൾ നമ്മളെല്ലാവരും മോർണിംഗിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം. ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. അത് നമ്മളെ ദേഷ്യത്തെയും സ്ട്രെസ്സിനെയും വല്ലാണ്ട് നീക്കിക്കളി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തുണ്ട്, എന്തുണ്ട്, നമ്മൾ പഠിച്ചതാണത് അല്ലേ, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം മെൻ്റൽ ഡീക്ലട്ടറിങ്ങിൻ്റെ ഭാഗമായി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ജസ്റ്റ് ആർ യു ഡൂയിങ് ദ പ്രാക്ടീസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഐ നീഡ് എ ജെനുവിൻ ആൻസർ. ഓരോ തവണയും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ, പടച്ചവൻ്റെ മുൻപിൽ, സൃഷ്ടാവിൻ്റെ മുൻപിൽ, ഈശ്വരൻ്റെ മുൻപിൽ നിങ്ങൾ ചെന്നിട്ട് എന്ത് ചെയ്യുക, മനസ്സ് തുറന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നന്ദി പറയുക. നന്ദി പറയാൻ ഒരാളുണ്ടാകുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും അല്ലെ. നമ്മുടെ നമ്മൾ എന്തിനാണ് നമുക്ക് പ്രപഞ്ചശക്തിയുടെ മുൻപിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ പോയിട്ട് നന്ദി പറയുന്നതിൻ്റെ കാര്യം എന്താണ്? വൈ? ബിക്കോസ് വി നീഡ് സംവൺ ടു താങ്ക് ഫുൾ, ബി താങ്ക് ഫുൾ. നമുക്ക് താങ്ക്ഫുൾ ആവാൻ ഒരാൾ വേണം നമുക്ക്. സോ ഡു ദാറ്റ്, ഇറ്റ്സ് എ വെരി പവർഫുൾ ടൂൾ, യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഗെറ്റിംഗ് ഇറ്റ് ഔട്ട് ഓഫ് യുവർ ചെസ്റ്റ്. ഒരു പ്രൊഫഷണൽ കൗൺസിലർ ആവശ്യമുണ്ടെങ്കിൽ ആ കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ അടുത്തോ ചെന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ വിഷമങ്ങൾ പറയാം, നിങ്ങളുടെ സ്ട്രെസ് ഷെയർ ചെയ്യാം, നിങ്ങളുടെ ബ്ലോക്കിനെ കുറിച്ച് തുറന്ന് സംസാരിക്കാം, തുറന്ന് സംസാരിക്കുക, ഈഗോ മാറ്റി വെക്കുക. കൗൺസിലിങ്ങിന് പോകാന്ന് പറയുന്നത് മെൻ്റൽ അസുഖമുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു ബാഗേജ് ഉണ്ടോ, ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടോ, അതിങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ വല്ലാണ്ട് സ്റ്റക്കായ പോലെ ഫീൽ ഉണ്ടോ, ഒരു എംപ്റ്റിനെസ് ഉണ്ടോ, സംസാരിക്കുക. പ്രൊഫഷണൽ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്നെ എത്രയോ ആൾക്കാർ വിളിക്കുന്നവരുണ്ട്, ഭയങ്കര രസമാണ് കൗൺസിലിംഗ്. ചില ആൾക്കാരെന്ന് വെച്ചാൽ വിളിക്കും, ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവാറില്ല. കാരണം അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞ് തീർന്നാൽ തന്നെ ദേ ആർ സോ ഹാപ്പി, ദേ ആർ സോ റിലീഫ്. കാരണം അങ്ങനെ ഒരു ലൈഫ് പാർട്ണർ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇത്